ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് തരാം മോന്ന് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ റെഡിംഗ് കോഡ് നിങ്ങളുടെ ഇമെയിലിലേക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നിങ്ങൾ വർക്ക് ചെയ്യണം വർക്ക് ചെയ്തതിന് ശേഷം വിഡ്രോ എടുക്കണം ഇതിൻ്റെ മിനിമം റെഡിയും വളരെ കുറവാണ് അത് നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ ഇന്നത്തെ നിങ്ങൾക്ക് സിംപിളായിട്ട് കോയിൻസ് ആണ് എനിക്ക് ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഗെയിംസ് ആണ് ഇതൊരു ലെവൽ ആപ്ലിക്കേഷൻ ആണ് ഓക്കെ നമുക്ക് സിമ്പിളായിട്ട് ഗെയിംസ് കളിക്കാം അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ഇൻറ്റർഫേസും കാര്യങ്ങളൊക്കെയാണ് കളർഫുൾ ഒരു ആപ്ലിക്കേഷൻ ആണ് ഓക്കെ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ പ്രസ് ചെയ്ത് ഉള്ളിൽ സെറ്റ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാം ഓക്കെ ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്ന കാര്യം മറക്കണ്ട ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അടിക്കുക ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനോട് നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയം നേരെ പ്ലേ സ്റ്റോറൊക്കെ ഓപ്പൺ ആവുന്ന ഒരു ആപ്ലിക്കേഷൻ ഇവർ ഗിഫ്റ്റ് ബാങ്ക് എന്നാണ് ആപ്ലിക്കേഷൻ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇപ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഇൻ്റർഫേസ് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇവിടെ ഗിഫ്റ്റ് ബാങ്ക് എന്ന് എഴുതി കാണിക്കതിനുശേഷം ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അവിടെ അതിന് മുമ്പായിട്ട് നിങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യുക അതിനുശേഷം ഈ ഒരു ബട്ടൺ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി അതിനുശേഷം ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും ഒരു ഇമെയിൽ ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുത്ത് നിങ്ങൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാം അതിനുശേഷം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ എൻ്റർഫേസ് വരുന്നതായിരിക്കും അപ്പം ജസ്റ്റ് ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതവരുടെ ആഡ് ആണ് അതിനുശേഷം നമുക്കിവിടെ ഒരു ഗിഫ്റ്റ് ബോക്സ് കാണാൻ സാധിക്കും ഗിഫ്റ്റ് ബോക്സ് വഴി നമുക്ക് ടോക്കൺസ് ക്ലെയിം ചെയ്യാവുന്നതാണ് ആക്ച്വലി ഇവിടെ നമുക്ക് ഈ ടോക്കൺ അല്ലെങ്കിൽ ടിക്കറ്റും പിന്നെ അതുപോലെ തന്നെ ഇവിടെ റുപ്പീസും കിട്ടുന്നുണ്ട് രണ്ട് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് നമുക്ക് ക്ലെയിം ചെയ്യാം അതുപോലെ തന്നെ സൈനം ബോണസ് കിട്ടും സൈനം ബോണസ് കിട്ടാൻ വേണ്ടി നമ്മൾ റഫർ കോഡ് ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ റഫർ കോഡ് എവിടെ നിന്നാണ് ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഡീറ്റെയിൽ പറയാം അതുപോലെ തന്നെ നമുക്ക് സൈനം ബോണസ് ആയിട്ട് ഈ ഒരു റുപ്പീസും കിട്ടും ടോക്കൺസും കിട്ടും ടോക്കൺസ് അല്ലെങ്കിൽ ടിക്കറ്റാണ് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ആദ്യം ആ ഒരു ടിക്കറ്റ് ഉപയോഗിച്ച് ടിക്കറ്റ് ഉപയോഗിച്ച് എങ്ങനെ അത് എഞ്ചിയാം അല്ലെങ്കിൽ ഈ ടിക്കറ്റ് ഉപയോഗിച്ച് എങ്ങനെ ക്യാഷ് എഴുചിയാം അതും കൂടെ പറഞ്ഞുതരാം അത് നിങ്ങൾ ശ്രദ്ധിച്ചേക്കാം എന്നാൽ മാത്രമേ മനസ്സിലാവത്തുള്ളൂ കുറച്ച് കോംപ്ലക്സ് ആണ് ഓക്കെ ഇപ്പം നമ്മൾ ഗിഫ്റ്റ് ബോക്സ് ക്ലെയിം ചെയ്താണ് ഗിഫ്റ്റ് ബോക്സ് ക്ലെയിം ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നാല് ക്യാഷ് കിട്ടി അതുപോലെ തന്നെ ഒരു ടിക്കറ്റ് കിട്ടി ടിക്കറ്റ് അല്ലെങ്കിൽ ടോക്കൺ ഓക്കെ അങ്ങനെയാണ് കിട്ടിയത് അടുത്ത വരുന്നത് നമുക്ക് നേരിട്ട് റെഫർ കോഡ് ആഡ് ചെയ്യാം റെഫർ കോഡ് ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ഓപ്ഷനിൽ കളിക്കാം ഇവിടെ എൻ്റർ റഫർ കോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട് അന്നേരം നിങ്ങൾക്ക് ട്വൻറ്റി ക്യാഷ് കിട്ടും അപ്പോൾ നിങ്ങൾ റെഫർ കോഡ് എൻ്റർ ചെയ്യുക ക്യാഷ് എന്ന് പറയുമ്പോൾ റുപ്പീസിലല്ല അവരുടെ ഇവരുടെ കോയിൻസ് ആണ് അതിന് നമ്മൾ ക്യാഷ് എന്ന് വിളിക്കുന്നത് ഓക്കെ സംഭവം അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ റെഫർ കോഡ് എൻ്റർ ചെയ്ത് റെഡി ചെയ്യുന്ന ഓപ്ഷനിൽ ക്ലിക്കുക റെഫർ കോഡ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും പിന്നെ കമൻറ്റ് ചെയ്യുന്നവർക്ക് കമൻറ്റ് ചെയ്യാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എടുത്തിടാം സീനൊന്നുമില്ല ഞാനിപ്പോൾ റെഫർ കോഡ് എൻ്റർ ചെയ്തു റെഫർ കോഡ് എൻ്റർ ചെയ്തതിനു ശേഷം ഞാൻ പാക്ക് ചെയ്തു അന്നേരം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ക്യാഷ് ട്വൻറ്റി ഫോർ ആയി ഫോർ നമുക്ക് മറ്റേ ഒരു ഗിഫ്റ്റ് ബോക്സ് കിട്ടിയപ്പോഴും ആ ഗിഫ്റ്റ് ബോക്സ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കുറച്ച് നേരം ഉപയോഗിച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കിട്ടും അത് ഉടനെ ഓപ്പൺ ചെയ്യുമ്പം കിട്ടത്തില്ല അതിന് എന്തോ ടൈമിംഗ് ഉണ്ട് അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കിട്ടും അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ് പിന്നെ നമുക്ക് ടിക്കറ്റ്സും ഇവിടെ നിങ്ങൾക്ക് എങ്ങനെ ഏൺ ചെയ്യാമെന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞൊരു കളർഫുൾ ആപ്ലിക്കേഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് ഓഫേഴ്സ് സെക്ഷൻ ആണ് ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആട് ജെമ്മിൻ്റെ അതുപോലെ തന്നെ പോൾഫിഷിൻ്റെ സർവീസുണ്ട് ആഡ് ജെമ്മിൻ്റെ ഓഫേഴ്സും പോൾഫിഷിൻ്റെ സർവീസും ഉണ്ട് പിന്നെ വേറെ കുറച്ച് കമ്പനികളുടെ ഉണ്ട് നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് ഇപ്പം ആട് ജെമ്മിന് ഞാൻ ക്ലിക്ക് ചെയ്തു അന്നേരം അവരുടെ ഓഫേഴ്സ് വരും ഓഫേഴ്സിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്യാം സർവീസ് കംപ്ലീറ്റ് ചെയ്യാം ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാം അങ്ങനെ കുറേ അധികം ഓഫേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്കറിയായിരിക്കും അഡ്ജ്മെൻറ്റ് ഓഫേഴ്സിനെ പറ്റി നിങ്ങൾ കേട്ടുണ്ടായിരിക്കും അതിൽ എത്ര എത്ര ആണ് കിട്ടുന്നത് എത്ര എത്ര ക്യാഷാണ് കിട്ടുന്നത് നിങ്ങൾക്കോട്ട് സൈഡിൽ നോക്കി കാണാൻ സാധിക്കും നൂറ്റി മൂന്ന് ക്യാഷ് അതുപോലെ തന്നെ മുപ്പത്തി നാല് ക്യാഷ് രണ്ടായിരം ക്യാഷ് അങ്ങനെ കുറേ 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 ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് ഏതാണ് സിമ്പിൾ എന്ന് തോന്നുന്നത് അത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ കോയിൻസ് അല്ലെങ്കിൽ ക്യാഷിൻ്റെ വാല്യൂ നോക്കി നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ നിൽക്കരുത് സിമ്പിൾ ഏതാണ് അത് കംപ്ലീറ്റ് ആക്കി ഇച്ചിരി വാല്യൂ കുറവാണെങ്കിലും ഇപ്പം നൂറ് കിട്ടുന്നിടത്ത് കുറച്ച് പണിയാണ് നൂറ് ക്യാഷ് കിട്ടുന്നിടത്ത് കുറച്ചധികം പണിയാണ് പത്ത് ക്യാഷ് കിട്ടുന്നിടത്ത് കുറച്ച് പണിയാണത്തുള്ളൂ അപ്പം പത്ത് ക്യാഷിൻ്റെ പത്തെണ്ണം കംപ്ലീറ്റ് ചെയ്താൽ സിമ്പിൾ ആണ് നൂറ് ക്യാഷിന് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് പക്ഷേ പണി ഉള്ളൂ അങ്ങനെ ട്രൈ ചെയ്യുക പിന്നെ വരുന്ന പോൾ ഫിഷിൻ്റെ സർവേസ് ആണ് അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതി അടുത്ത വരുന്ന ഗെയിംസ് ആണ് ഗെയിംസിൽ നിങ്ങൾക്ക് ഇവിടെ ടിക്കറ്റ്സ് ആണ് കിട്ടുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും ഏത് എന്ത് ചെയ്യുമ്പോൾ എന്താണ് കിട്ടുന്നത് ഈ സാധനം ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ക്യാഷ് ആണ് കിട്ടുന്നത് ക്യാഷിൻ്റെ ഒരു ഐക്കൺ സൈഡിൽ വെച്ചിട്ടുണ്ട് എന്നാൽ ഗെയിംസ് കളിക്കുമ്പോൾ നിങ്ങൾക്ക് ടിക്കറ്റ്സ് ആണ് കിട്ടുന്നത് ടിക്കറ്റ്സിൻ്റെ ഐക്കൺ ആണ് സൈഡിൽ വെച്ചിരിക്കുന്നത് വീക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ സ്പിൻ ആൻഡ് വിന്നു ഉണ്ട് നമുക്ക് ഗെയിം എങ്ങനെയാണ് കളിക്കുന്നത് നോക്കാം ഈ ഒരു ഗെയിം നല്ല രസം കൊണ്ട് കളിക്കാൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനത്തെ ഗെയിംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ സിമ്പിൾ ഗെയിമാണ് ഓക്കെ നിങ്ങൾ താഴേക്ക് മോണിങ് താഴോട്ട് വരുമോ വരുന്ന സമയത്ത് തന്നെ ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് ഗെയിമേ ഉള്ളൂ അന്നേരത്തിന് രണ്ട് ടിക്കറ്റ് കിട്ടും അപ്പോൾ കളക്ട് ടൂവിൽ ക്ലിക്ക് ചെയ്താൽ രണ്ട് ടിക്കറ്റ് കിട്ടും ഇല്ലെങ്കിൽ കളക്റ്റ് ടെൻ ടിക്കറ്റ്സിൽ ക്ലിക്ക് ചെയ്ത് ഒരു ആഡിലോടും ആഡ് നിങ്ങൾ കണ്ടിട്ട് ക്ലോസ് ചെയ്താൽ മതി അന്നേരം ടെൻ ടിക്കറ്റ്സ് കിട്ടും അത് നിങ്ങളുടെ ഇഷ്ടം ടെന്നും കൂടെ കൂടുതൽ കിട്ടും അപ്പോൾ ഞാനിപ്പോൾ കളക്ട്വില് ക്ലിക്ക് ചെയ്യുന്നു ആഡ് കണ്ടിട്ട് കണ്ടിട്ടുവാണെങ്കിൽ ബാക്കിയും കൂടെ എടുക്കാവുന്നതാണ് ഇങ്ങനെ തന്നെ ഈ ഒരു ഗെയിം നിങ്ങൾ കളിക്കുക നല്ലൊരു ഗെയിമാണ് സിമ്പിൾ ഗെയിമാണ് നിങ്ങൾക്ക് ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടേ ടിക്കറ്റ്സ് ടിക്കറ്റ്സ് ഉപയോഗിച്ച് എങ്ങനെ ആക്കാം എന്നുള്ള കാര്യം പറഞ്ഞുതരാം ആദ്യം ഞാൻ കുറച്ച് നേരം ഈ ഒരു ഗെയിം ഫിനിഷ് ചെയ്തിട്ട് ബാക്കി പറയാം ഇപ്പം ഞാൻ കുറച്ച് ഗെയിം പ്ലേ കളിച്ചു നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഗെയിം പ്ലേ കളിക്കാം അതിനുശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് എക്സിറ്റ് ആവാൻ വേണ്ടി ഈ ഒരു സെറ്റിംഗ്സിൻ്റെ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഹോമിന്റെ ബട്ടൺ വരും ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ആവാൻ പറ്റും അടുത്തായിട്ട് നമുക്ക് വരുന്ന വീക്കിലി ആണ് നിങ്ങൾക്ക് ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്യാം വീക്കിലി റിവാർഡ്സ് അത്ര നല്ലൊരു സംഭവമല്ല ഇത് ആക്ച്വലി ലോട്ടറി ഒക്കെ പോലെ ഒരു സംഭവമാണ് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി ഇതിനകത്ത് നിങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന ഈ ഒരു ടിക്കറ്റ്സ് വെച്ചിട്ട് വേണം ഈ ഒരു വീക്കിലി റിവാർഡ്സിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അപ്പോൾ ഈ ടിക്കറ്റ് കിട്ടുന്നത് നമുക്ക് ഇങ്ങനെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ ലോട്ടറി ആണ് എല്ലാവർക്കും കിട്ടത്തില്ല ബട്ട് ഇതിനകത്ത് യൂസേഴ്സ് ഒരുപാട് ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഓക്കെ ഡൗൺലോഡ്സ് ഇത്ര ഉണ്ടെങ്കിൽ ആക്റ്റീവ് യൂസേഴ്സ് കുറവാണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങളെയിൽ ആയിരം ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് രൂപയുടെ പ്രൈസ് പൂളിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് ജോയിൻ എന്ന ബട്ടനെ ക്ലിക്കുക എൻ്റെയിൽ ഇപ്പോൾ ആയിരം ടിക്കറ്റ്സ് ഇല്ല എൻ്റെ ഇപ്പം അത്ര ടിക്കറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല മിനിമം നിങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ ഇരുന്നൂറ്റി അൻപത് ടിക്കറ്റ്സ് എടുക്കാൻ വേണ്ടി ഏകദേശം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഗെയിം കളിച്ചാൽ തന്നെ അത്രയും കിട്ടും ഓരോ ഗെയിമിന് തന്നെ നിങ്ങൾക്ക് രണ്ട് 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 ടിക്കറ്റ് വെച്ച് കിട്ടും പിന്നെ നിങ്ങൾക്ക് ആഡ്സ് കാണാമെങ്കിൽ പത്ത് ടിക്കറ്റ് വെച്ച് ഓരോ ഗെയിമിനും നിങ്ങൾക്ക് കിട്ടും മിനിമം നിങ്ങൾക്ക് ടു ഫിഫ്റ്റി ടിക്കറ്റ്സ് ഉണ്ടെങ്കിൽ പത്ത് രൂപയുടെ അതിനകത്ത് പങ്കെടുക്കുക അതിനകത്ത് നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും ആകെ അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് പ്ലേഴ്സേ എൻ്റർ ചെയ്തിട്ടുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് പ്ലേഴ്സ് ആക്റ്റീവ് യൂസേഴ്സ് കുറവാണ് അടുത്തേ വരുന്ന പിന്നെ അൻപത് രൂപയുടെ നോക്കിയിട്ടുണ്ട് അഞ്ഞൂറ് ടിക്കറ്റ് വേണം അഞ്ഞൂറ് ടിക്കറ്റിനകത്ത് ആകെ നൂറ് പേരെ എൻ്റർ ചെയ്തിട്ടുള്ളൂ നൂറ്റി ഏഴ് പേരെ ഉള്ളൂ അപ്പോൾ അവിടെ മിന്നിങ് ചാൻസ് കൂടുതൽ എന്നാൽ ആയിരം ടിക്കറ്റിനെ ആകെ പതിനാല് പേരെ ഉള്ളൂ അതാണ് വ്യത്യാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു സിമ്പിൾ ഗെയിമാണ് എന്ത് കളിച്ചിട്ട് നിങ്ങൾക്ക് ടിക്കറ്റ് കിട്ടും അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ കോൺ ടെസ്റ്റിൽ വിൻ ചെയ്യാനുള്ള പ്രോബിലിറ്റി നിങ്ങൾക്ക് കൂടുതലാണ് എന്ന് പറഞ്ഞാൽ എല്ലാവരും വിൻ ചെയ്യണമെന്നില്ല പറഞ്ഞാണ് ഓക്കെ കുറച്ച് അതുകൊണ്ട് വിൻ ചെയ്യണ ചാൻസ് കൂടുതൽ പിന്നെ സ്പിൻ ആൻഡ് വിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പ്രത്യേക ഒരു സെക്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾക്ക് കിട്ടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആഡ് വരും ആഡിൽ നിങ്ങൾക്ക് രണ്ട് സ്പിൻ ഉണ്ട് ആഡ് ആഡ് ലോഡ് ആവുന്നില്ലെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ റീസെൻറ്റ് ചെയ്യുന്ന റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടെ ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്താൽ മതി എപ്പോഴും ആഡ് ലോഡ് ആവത്തില്ല അതൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് നോക്കി കാണാൻ സാധിക്കും നല്ല രീതിയിലുള്ള പൈസ ക്യാഷാണെങ്കിലും അല്ലെങ്കിൽ ടിക്കറ്റ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടം പോലെ അതിനകത്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ആഡ് ഇടയ്ക്കിടയ്ക്ക് ലോഡായവരാത്ത പിന്നെ ട്രാഫിക് കൂടുന്ന സമയത്തും ആ ഒരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് റീസെൻറ്റ് റിമൂവ് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ പിന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ആഡ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് സ്പിൻ പിൻവയിൽ കറക്കാവുന്നതാണ് അതിനകത്തും നിങ്ങൾക്ക് കോയിൻസ് കിട്ടും പിന്നെ വരുന്ന ഇൻവൈറ്റിൻ്റെ ഓപ്ഷനാണ് ഇവർ പറയുന്നത് നൂറ് പേരെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഡീം ചെയ്യാം എന്നൊക്കെയാണ് നൂറ് പേരെ ഇൻവൈറ്റ് ചെയ്ത് അവരെ കൊണ്ട് റെഡീം ചെയ്ത് എത്ര കോയിൻസ് കിട്ടും അങ്ങനെയൊക്കെയാണ് അമ്പത് അൻപത് പേ ടി എം ക്യാഷ് പറയുന്നത് അത് പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല അപ്പോൾ ഇൻവൈറ്റ് ആൻ്റെയാണ് ഇല്ല സെൽഫ് വേണമെങ്കിൽ മാത്രമുള്ളൊരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് റെഡീം ചെയ്യാൻ വേണ്ടി നൂറ് പേരെ ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നൂറുപേരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ട് അൻപത് രൂപയുടെ പേടിഎം ക്യാഷ് വിഡ്രോ അത് എന്തു അത് കൊള്ളത്തില്ല ആകെ അര രൂപ അല്ലെങ്കിൽ സീറോ പോയിൻ്റ് ഫൈവ് റുപ്പീസ് മാത്രമേ പെർ ഇൻവൈറ്റിന് അവർ തരുന്നുള്ളൂ അതിൻ്റെ മീനിങ് അതല്ലേ നൂറ് പേരെ ഇൻവൈറ്റ് ചെയ്ത് അൻപത് രൂപ വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രൂപ പോലും ഒരു ഇൻവൈറ്റിനില്ല അര ഉള്ളൂ സീറോ പോയിൻറ്റ് ഫൈവ് റുപ്പീസ് ഓക്കെ അപ്പം ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻവൈറ്റ് ചെയ്തിട്ട് വിഡ്രോ എടുക്കുക അല്ലാതെ വിട്ട് സെൽഫ് ഏണിംഗ് ആണ് മെയിൻ ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ സെൽഫ് ഏണിംഗ് ചെയ്ത് കിട്ടുന്ന ഈ ക്യാഷ് നിങ്ങൾക്ക് വിത്ഡ്രോ എടുക്കാൻ വേണ്ടി റെഡി ചെയ്യുന്ന ഓപ്ഷനിൽ നിന്ന് ക്ലിക്കാം റെഡിയുന്ന ഓപ്ഷൻ ക്ലിക്ക് ഇവിടെ ഹോൾ വേൾഡ് ഇന്ത്യ രണ്ട് ഓപ്ഷനുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ഹോൾ വേൾഡ് സെലക്ട് ചെയ്ത് വെക്കരുത് നിങ്ങൾ ഇന്ത്യ വെക്കണം ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ അതായത് റുപ്പീസിന് മാത്രമേ ഇന്ത്യൻ റുപ്പീസിന് മാത്രമേ നിങ്ങൾ റെഡി കോഡ് എടുക്കാവുള്ളൂ റെഡിങ് കോഡ് ഇവിടെ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധനത്തിൽ ഇരുന്നൂറ് രൂപയുടെ നൂറ് രൂപയുടെ അമ്പത് രൂപയുടെ പത്ത് രൂപയുടെ ഉണ്ട് നിങ്ങളുടെ കയ്യിൽ എഴുന്നൂറ് രൂപയുടെ ക്യാഷ് ആയി കഴിഞ്ഞാൽ പത്ത് രൂപയുടെ പത്ത് രൂപയുടെ റെഡിയും കൊണ്ട് നിങ്ങൾക്ക് വിഡ്രോ എനിക്ക് എഴുന്നൂറ് രൂപയുടെ ക്യാഷ് മതി ഓക്കെ എഴുന്നൂറ് ക്യാഷ് മതി ഇരുന്നൂറ് ക്യാഷ് മീൻസ് ഇവിടുത്തെ കോയിൻസ് ഓക്കെ എഴുന്നൂറ് ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെഡിയും ചെയ്യാൻ പറ്റുന്നതാണ് സിമ്പിളാണ് എഴുന്നൂറ് ക്യാഷ് ഏൺ ചെയ്ത് ഒരു ദിവസം കൊണ്ട് ഏൺ ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ നിങ്ങൾ രണ്ട് മൂന്ന് ദിവസം വർക്ക് ചെയ്താൽ ഏൺ ചെയ്യാം ഓക്കെ അപ്പം പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫ്രീ ഫയറും ഡയറക്റ്റ് പബ്ജിയും ഉണ്ട് അത് നിങ്ങൾക്ക് പറ്റും പക്ഷേ അത് വലിയ എമൗണ്ട് ആണ് അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് കോഷൊക്കെ വേണം നൂറ് ഡയമണ്ട് വിഡ്രോ അടിക്കുക പബ്ജി നോക്കിയാലും സെയിം എമൗണ്ട് ഓഫ് തന്നെ ക്യാഷ് വേണം അറുപത് അറുപത് യു സി വിഡ്രോ അടിക്കുക അപ്പോൾ അത് വേണ്ട നമുക്ക് റെഡിയും കോഡ് മതി റെഡിം കോഡ് ആണ് സിമ്പിൾ അതാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടുന്ന് റെഡിയും ചെയ്തെടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് നല്ലൊരു ആപ്ലിക്കേഷനാണ് ആക്റ്റീവ് യൂസേഴ്സ് കുറവാണ് പക്ഷേ ഒരുപാട് ഡൗൺലോഡ്സും അതുപോലെ തന്നെ റേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഇടും നല്ല ആപ്ലിക്കേഷനാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് വെച്ചോളാം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ പുതിയ ആപ്ലിക്കേഷനോട്ട് കാണാൻ പറ്റിയിട്ട് ടറ്റാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ